ഇന്നലെ മാക്സിമ ഗോൾഡ് ലോൺ പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. ഞാൻ ചായ കൂട്ടി പടം എടുത്തിട്ടില്ല. നിങ്ങളാണല്ലോ എന്നെ കൂടുതൽ പഠിപ്പിക്കുന്നത്. ചന്ദ്രൻ കംപ്ലീറ്റ് എടുക്കണ്ട, പാതി എടുക്കും. ചന്ദ്രൻ എവിടെയാണല്ലോ, ചന്ദ്രൻ ഇപ്പൊ എവിടെ ഇരിക്കണേ? അങ്ങനെ പേഷ്യൻസ് ഒന്നും ഞാൻ കാണിക്കാറില്ല. ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആണോ? ക്ലൂ എന്ന് പറഞ്ഞാല് ഉള്ളത് നമ്മുടെ ജോണി ചേട്ടനാണ്. ചേട്ടാ വെൽക്കം. നമസ്കാരം. നമസ്കാരം ചേട്ടാ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. കരിക്ക് സത്യയുടെ വിശേഷം എന്തുണ്ട്? കരിക്ക് സത്യ ഇറങ്ങാൻ പോകുന്നു നാലാം തീയതി. കൊറോണ ചെറിയ സന്തോഷം. നമ്മള് വോയിസ് ഓഫ് സത്യനാരായണൻ ഇറങ്ങി നന്നായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ബിൻസി ഇങ്ങനെ എന്റെ അടുത്ത് പറയായിരുന്നു, ഞാൻ ചേട്ടന്റെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ക്ലാസ് കട്ട് ചെയ്തിട്ടൊക്കെ പോയ കഥയൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഇങ്ങനെ ചേട്ടൻ വെള്ള ജുബയും വെള്ള അനുരാഗം എന്ന് പറഞ്ഞ പടം, ദേവയാനിയെ കല്യാണം കഴിക്കുന്ന സീനോട് വെച്ച്. അതെ, കല്യാണ ചെറുക്കനായിട്ട് നിക്കുമ്പോഴാണ് ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോട്ടോ എടുത്തത്. കല്യാണ ചെറുക്കനായിട്ട്. ഓ ശരി ശരി, ഓക്കെ. അപ്പൊ ചേട്ടാ എന്തായാലും ക്രേസി സ്റ്റാർസിൽ വന്നേക്കാണല്ലോ. ക്രേസി ആയിട്ടൊരു സംഭവം നമുക്ക് ചെയ്യാം. വി ആർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ ചേട്ടൻ? വിർച്വൽ വേൾഡിലേക്കൊക്കെ നമുക്കൊന്ന് പോയാലോ ചെറുതായിട്ട്. എന്താണ് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല? അടിപൊളി. എക്സ്പീരിയൻസ് ചെയ്യാം നമുക്ക്. ആ ഞാൻ ഇവിടെ ഉണ്ട് ചേട്ടൻ, വീണാ പിടിക്കാൻ നമ്മൾ എല്ലാരും ഇവിടെ ഉണ്ട്. അതൊന്നും ഓർത്ത് ചേട്ടൻ മേടിക്കണ്ട. എങ്ങനെയുണ്ട് ചേട്ടാ തുടക്കം? കൈ അങ്ങ് റിലാക്സ് ആക്കി വെച്ചോ, പോക്കറ്റിലൊന്നും കൂടാരാ ഇരിക്കുന്നത്. ചേട്ടാ അടിമുടി ഒരു നോട്ടം ചേട്ടൻ. ചേട്ടാ ട്രാക്കിലോട്ട് നോക്കി. പേടിച്ച് വിറച്ചങ്ങ് മറിയായിരുന്നു ചേട്ടൻ. ഇങ്ങനെ പുലി പോലെ നിക്കുവാണ്ടല്ലേ. ഇല്ല, ഇതിലൊന്നും ഇനി വരാനില്ല. ഇതാണ് ജോണി അനുസരിച്ചെ ധൈര്യം. ഞങ്ങള് കൊറേ പ്രതീക്ഷിച്ചു പാർവതി പിടിക്കാനൊക്കെ വന്ന് നിക്കാ. ഞാൻ ഇവിടെ സൈഡിൽ നിക്കാ. അങ്ങ് പോന്നോളൂ കുട്ടി. കുട്ടി എനിക്കൊരു ചാൻസ് പോയതാട്ടൻ. അപ്പൊ നമുക്ക് അടുത്തൊരു ഗെയിമിലേക്ക് പോവാം. ഗെയിമിന്റെ പേര് ആ ആ ഇ. ചേട്ടാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചാ ഡാഷ് ഇൽ ഡാഷ് വം. ഞാൻ ചായ കൂട്ടി പടം എടുത്തിട്ടില്ല, അതുകൊണ്ട് അതിലൊന്നുമില്ല. ഒരു ക്ലൂ തരാം, നമ്മുടെ ലാലേട്ടന്റെ പടമാണ്. അല്ല ഇപ്പൊ ഇടയ്ക്ക് നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന വാക്കുകൾ അക്ഷരങ്ങൾ ഒരുപാട് ഉണ്ടാവോ? ഇല്ല, ഇതിന്റെ രണ്ട് ആ അക്ഷരത്തിനോട് ചെലപ്പോ ഒരു ദീർഘോ അങ്ങനെയൊക്കെ ഉള്ളു, വേറെ ഒന്നുമില്ല. ഓക്കെ, എങ്കിൽ ചേട്ടന് ഞാനൊരു ക്ലൂ തരട്ടെ. ക്ലൂ എന്ന് പറഞ്ഞാല് ബാക്കി ആലോചിച്ചെടുത്തു. ഒരു ഇരുട്ടും പിന്നെ മേളും. ഈ മേളല്ല, കുറച്ച് കടന്ന് ചിന്തിക്കണേ. ചേട്ടാ ചാ ചായാണ് തുടക്കം. പകല് സൂര്യൻ വരും, രാത്രി എന്ത് വരുന്നാണ്. ചന്ദ്രനിൽ പോവാന്നോ? പോവാം. ചന്ദ്രൻ കംപ്ലീറ്റ് എടുക്കണ്ട, പാതി എടുക്കും. ചന്ദ്രൻ എവിടെയാണല്ലോ, ചന്ദ്രൻ ഇപ്പൊ എവിടെ ഇരിക്കണേ? ചന്ദ്രോത്സവം ചേട്ടാ.
ഇത് ചേട്ടന്റെ അടുത്ത് തന്നെ പറഞ്ഞു, ഞാൻ വന്നാണ് പറഞ്ഞത്, വന്ന് മൂന്നാണ് പറഞ്ഞു. ഓക്കെ, അടുത്തത് കാ ഡാഷ് ഇൽ. കടൽ അല്ല, കടലല്ല, കടൽ സിനിമയുണ്ട്, അത് ശരിയാണ്. പക്ഷെ ഞാൻ എഴുതിയ അതല്ല. അതെ, കായുമില്ലോ, കനലുണ്ട്. മേ ഡാഷ്, മാ ഡാഷ്, ഹാ ഡാഷ്. ഇത് ചേട്ടൻ പെട്ടൂട്ടാ, നിക്കാറ് തേയുമ്പോ റെഡി ഉറപ്പ്. ചേട്ടാ എന്റെ ആദ്യത്തെ ക്ലൂ വേണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കാം കേട്ടോ. ആ ചന്ദ്രനൊക്കെ ആയിട്ട് ഏകദേശം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത്. ചന്ദ്രൻ, ആ ചന്ദ്രൻ എവിടെയാ ചേട്ടാ ഇരിക്കുന്നത്? അതെ, ഞാൻ അന്നത്തേ ഒരുപാട് കാലമായി പരീക്ഷയൊക്കെ എഴുതിയിട്ടും മറ്റുള്ളവരോട് ചോദ്യം ചോദിച്ചു ഉത്തരം കേട്ടത്. വളരെ ഈസിയായിട്ട് ജീവിച്ചു പോകായിരുന്നു. എന്താ വെച്ചാ ഞാൻ പിള്ളേർ തന്നെ പറഞ്ഞു. ക്ലൂ ഒക്കെ തരല്ലേ, അപ്പൊ ക്ലൂ ഒക്കെ ഉപയോഗിക്കണ്ടേ. ലാസ്റ്റ് ഡാഷ് പി. തിരിയാണോ? ചുപ്പി അല്ലല്ലോ, അങ്ങനെ പറയാൻ പറ്റില്ല. ഒറ്റ അക്ഷരേ ഉള്ളു. ഓക്കെ, മാ ഡാഷ് ലൂ ഡാഷ് ഇൽ. പാവം ചേട്ടൻ, ഇന്ന് ടെൻഷൻ അടിക്കുന്ന നോക്ക്. രണ്ട അയൽവാസികളെ തമ്മിൽ വേർതിരിക്കുന്ന എന്ത്? അതിന്റെ വേറൊരു പേര്. മതിലുകളോ? ഒരെണ്ണൂടെ. ഉ ഡാഷ് സം. ഉ ഡാഷ് സം, ഉല്ലാസം. ആ കറക്റ്റ്. ഇനി അടുത്ത ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് കൊറേ ആയല്ലോ. മുഖാമുഖം ഒറ്റ വാക്കേ ഉള്ളൂ. മൂ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഉത്തരവാദല്ല. ചേട്ടാ പറഞ്ഞ ഞാൻ സമ്മതിച്ചിരുന്നു, എന്തായാലും അതെ. പക്ഷെ ഞാൻ ഇവിടെ എഴുതി മുല്ലാന്നായിരുന്നു. കയ്യിന്ന് പോയി. അടുത്ത ഗെയിമിലേക്ക് നമുക്ക് പോവാം. അടുത്തത് വളരെ സിമ്പിൾ ആണ്, ജെനുവിൻ റൗണ്ട്. ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ റൗണ്ടിൽ പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ഈ കാർഡിൽ ചേട്ടന് ഇഷ്ടമുള്ള കാർഡ് ചൂസ് ചെയ്യാം. അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് എന്താണോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചേട്ടന്റെ ലൈഫിലെ ഒറ്റൊരു മൊമെന്റ് ഞങ്ങളോട് ഷെയർ ചെയ്യാം. ഫസ്റ്റ് മനസ്സിലേക്ക് വരുന്നത് ചേട്ടൻ അങ്ങനെ കള്ളൊന്നും പറയാറില്ല. നമുക്ക് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, ഒരു നമ്മുടെ തൊഴിൽ മേഖലയിലൊക്കെ നമ്മള് ഇടയ്ക്കൊക്കെ അങ്ങനെ ആകാറുണ്ട്, അറിയാതെ പെട്ടെന്ന്. മനുഷ്യരല്ലേ, അതിപ്പോ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർച്ച താഴ്ചകളൊക്കെ നമ്മളങ്ങ് മൊത്തത്തിൽ ഫ്രസ്ട്രേറ്റഡായി അല്ലാണ്ടായി എന്ന് പറയുന്ന. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഡയറക്ടർ, ഒരു സിനിമ ഡയറക്ടർ ആണ് ജോണി ചേട്ടൻ, അപ്പൊ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ഒരു ഡയറക്ടർ നിലയില് ഏറ്റവും ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ഒരു കാര്യം എന്താണ്? നമ്മൾ വിചാരിക്കുന്ന ചിലപ്പോൾ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടാതെ വരുമ്പോൾ നമ്മളങ്ങ് നമ്മൾ വിചാരിക്കുന്നതിൽ എടുക്കാൻ പറ്റാതെ വരുമ്പോൾ, സാഹചര്യങ്ങൾ അനുകൂലമാകാതെ വരുമ്പോൾ, ഈ പറഞ്ഞ പോലെ എല്ലാത്തിലും ഉപരിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചെടുത്ത് എത്താതെ വരുമ്പോൾ നമ്മൾ തന്നെ. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് എല്ലാ ഉത്തരം പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു. അപ്പൊ നമുക്ക് നേരെ അടുത്തത്, അടുത്ത ചേട്ടൻ എന്താണ് അപ്പോൾ ചൂസ് ചെയ്യാൻ പോണേ? ഒരുപാട് കാര്യങ്ങളില്ല. ഇപ്പൊ നമ്മളൊരു സിനിമ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോ ആദ്യം സംവിധാനം ചെയ്തിട്ട് ആദ്യമായിട്ട് തിയേറ്ററിൽ സംവിധാനം ജോണി ആന്റണി എന്ന് കാണുമ്പോ ഉണ്ടായ ഒരു സന്തോഷം, പിന്നെ ആദ്യം ഒരു മകൾ ഉണ്ടായപ്പോ ഉണ്ടായ ഒരു സന്തോഷം, അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ ജീവിതത്തിലൊന്നും എനിക്ക് നമുക്ക് എന്നെ മറ്റുള്ള ഞാൻ പെട്ടെന്ന് സന്തോഷിക്കുന്ന ഒരാളാണ്, ദുഃഖിക്കുന്ന ആൾ പോലെ തന്നെ ഒരുപാട് സന്തോഷങ്ങളുണ്ട്. അപ്പൊ എനിക്ക് അതിനകത്ത് കുറവൊന്നുമില്ല. സന്തോഷത്തിന് ഒരു കുറവില്ല. ലാസ്റ്റ് വൺ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ്. ഇല്ലാത്തൊരു കാര്യം, പേഷ്യൻസ് തീരെ ഇല്ലാത്ത ആളാണോ ജോണി ചേട്ടൻ? വളരെ പേഷ്യൻസ് വേണ്ട ഒരു ജോബാണ് ഞാൻ ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളത്. പക്ഷെ എനിക്ക് തീരെ ഇല്ല, പക്ഷെ എനിക്കില്ലാന്ന് തോന്നുന്നു. എല്ലാരും പറയാറുണ്ട് എങ്ങനെ നിനക്ക് ഈ ക്ഷേത്രത്തോളം. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, നമ്മൾ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് വേണ്ട സ്ഥലത്ത് ഈ പറഞ്ഞോണ്ട് നമ്മൾ ആ മാക്സിമം പേഷ്യൻസ് കാണിച്ച് മേടിച്ചെടുക്കാൻ അല്ലെങ്കിൽ വേണം എന്നുള്ള സാധനം അതിനും പേഷ്യൻസ് കാണിക്കാറുണ്ട്.
പിന്നെ പെട്ടെന്ന് ഒരാൾക്ക് ഈസി ആയിട്ട് ചെയ്തതാവുന്ന കാര്യമല്ലേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ട് ഇപ്പം ചെയ്യുന്നില്ല അല്ലെ നടത്തുന്നില്ല എന്ന് പറയുമ്പോ ഉണ്ടാകുന്ന അപ്പൊ എനിക്ക് നമുക്ക് നടനു ശേഷം അങ്ങനെ ആരോടും പേഷ്യൻസ് കുറവൊന്നും ഞാൻ കാണിക്കാറില്ല. സംവിധാന സമയത്ത് ഞാൻ പറഞ്ഞില്ല ഒരുപാട് അറേഞ്ച്മെന്റ്സും പരിപാടിയും സ്ട്രിക്റ്റ് ആണെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ ഉടനെ തന്നെ തമാശയൊക്കെ പറയും എന്റെ സെറ്റ് രണ്ടെല്ലാം ഉണ്ട്, നമ്മുടെ എന്നാ പറയണ്ടത് സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞ ഹാപ്പിനെസ്സും എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ ചേട്ടാ താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം നന്നായിട്ട് ഗെയിം കളിച്ചു. പക്ഷെ പോണതിന് മുന്നേ ഞങ്ങളൊരു സ്നേഹ സമ്മാനം പോലെ നമ്മുടെ കേരള മാക്സിമ ഫിൻവെസ്റ്റ് അവരുടെ 25 years സിൽവർ ജൂബിലി സെലിബ്രേറ്റ് ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊരു സ്ക്രാച്ച് കാർഡ് ആണ്, നമുക്കൊന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കാം. ചേട്ടാ ഗിഫ്റ്റ് തുടക്കുമോ എന്ന് നമുക്കറിയാം അല്ലേ. കൺഗ്രാറ്റുലേഷൻസ്. നോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ മതി ചേട്ടാ, ചേട്ടന് ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് ഇപ്പൊ വരും തരാം. വലിയ ഗിഫ്റ്റാ പ്രതീക്ഷിച്ചോ? ഇത്രയും വലിയ ഗിഫ്റ്റ്? ഇപ്പൊ കുറച്ചുകൂടെ നന്നായിട്ട് കളിക്കാൻ തോന്നുന്നുണ്ടോ ഗെയിം? എനിക്കിപ്പ എന്റെ മനസ്സിലെന്നെ അറിയോ, ഇതിന് എന്ത് വില ഉണ്ടാവും? അതാണല്ലോ കേരള മാക്സിമ ഫിൻവെസ്റ്റ് 25 years സിൽവർ ജൂബിലി സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ജോണി ചേട്ടനെ. ഓക്കെ.